നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വാഹനം മഹീന്ദ്രയുടെ XUV 500 W10 എന്ന് പറഞ്ഞ ടോപ്പിൻ്റെ മോഡൽ വെഹിക്കിളാണ്. KL07 എറണാകുളം രജിസ്ട്രേഷനിലുള്ള BS4 XUV 500 W10. May 2015 ആണ് ഈ ഒരു XUV 500 W ഇയർ ഓഫ് മാനുഫാക്ചറിങ് വരുന്നത്. അതുപോലെ തന്നെ കളറിൻ്റെ പേര് സാറ്റിൻ വൈറ്റ് എന്നാണ്. വണ്ടിയുടെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ കാര്യമായിട്ടുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ബമ്പറിൻ്റെ സൈഡിലുള്ള ഈ ഒരു ചെറുതായിട്ടുള്ളൊരു പെയിൻറ് ഡാമേജാണ് നമുക്ക് ഡാമേജ് എന്ന് പറയാനായിട്ടുള്ളത്. ടയർ കണ്ടീഷൻ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് ഈ ഒരു വാഹനത്തിന് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ ബോഡിയിലൊന്നും വേറെ സ്ക്രാച്ച് ഇല്ല. നമ്മളുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ പൊട്ടിയിട്ടുണ്ട്. മിററിനും മുകളിൽ വരുന്ന ഇൻഡിക്കേറ്റർ ഡാമേജ് വന്നിട്ടുണ്ട്. വണ്ടിയുടെ അണ്ടർ ബോഡിയിലായാലും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഡോർ ഗ്ലാസ് ഒന്നും നമുക്ക് റീപ്ലേസിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. റൈറ്റ് സൈഡിൽ നമുക്ക് വേറെ പെയിൻറ് ജോബോ കാര്യങ്ങളൊന്നും ആയിട്ട് നമുക്ക് പെയിൻറ് ഡാമേജൊന്നും നമുക്ക് വരുന്നില്ല. റിയറിലെ ടയർ കണ്ടീഷൻ നമുക്കൊരു 50% നമുക്ക് ടയർ ലൈഫ് ഉണ്ട്. ഓടാതെ കിടന്നിരിക്കുന്ന കാരണം നമ്മളുടെ ടയറിൻ്റെ സൈഡ് വാളിന് ചെറുതായിട്ട് ക്രാക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതല്ലാതെ വേറെ നമുക്ക് ഡാമേജ് ഒന്നും പറയാനില്ല. വണ്ടിയുടെ റൈറ്റ് സൈഡ് പോർഷനിൽ, വണ്ടിയുടെ ബാക്ക് സൈഡ് പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 7-സീറ്റർ വാഹനമാണ്. അപ്പോൾ ബാക്കിലെ സീറ്റ് ഇപ്പോൾ തൽക്കാലം ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ജാക്ക് ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെയർ വീലും നമുക്കൊരു ആവറേജ് കണ്ടീഷനാണുള്ളത്. വേറെ റീപ്ലേസിങ് കാര്യങ്ങളൊന്നും നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് പോർഷനിൽ വരുന്നില്ല. സോ നമ്മൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് പോർഷനിലേക്ക് പോവുകയാണ്. ലെഫ്റ്റ് സൈഡ് പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബമ്പറിൻ്റെ കോർണറിലായിട്ടൊരു ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് പോർഷനിൽ നമ്മൾ കാര്യമായിട്ടുള്ള ഡാമേജും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പെയിൻ്റ് ഡാമേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ടയർ ലൈഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓടാണ്ട് കിടക്കുന്ന കാരണം ഒരു 50% ടയർ ലൈഫ് ഉണ്ട്. ഓടാണ്ട് കിടക്കുന്ന കാരണം സൈഡ് വാളിൽ ക്രാക്ക് വന്നിട്ടുണ്ട്. വേറെ നമ്മൾക്ക് പെയിൻറ്റ് ഡാമേജോ റീപ്ലേസിങ്ങോ കാര്യങ്ങളൊന്നും വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലില്ല. ഫ്രണ്ടിലെ ടയർ കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്കൊരു ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ടിലെ ടയർ ലൈഫ് ഓൾമോസ്റ്റ് നമുക്കൊരു 90% നമുക്ക് ടയർ ലൈഫ് കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഹുഡിലൊന്നും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പുറത്ത് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വെഹിക്കിളാണ്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ഉള്ളിലൊന്നും നോക്കാം. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഡ്രൈവർ സൈഡ് സീറ്റിൻ്റെ ലെതർ കുറച്ച് ഡാമേജ് ആയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുഷിച്ചിലും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ടോപ്പൻ്റെ ആയിട്ടുള്ള വെർഷനാണ്. 6 എയർ ബാഗ്, അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ്, അതുപോലെ തന്നെ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പവർ വിൻഡോസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. വണ്ടിയുടെ ഉള്ള് കാര്യങ്ങളൊക്കെ നമുക്ക് നീറ്റാണെന്ന് തന്നെ നമുക്ക് നോക്കാം. ഫാബ്രിക്കിന് സീറ്റിന് കുറച്ച് മുഷിച്ചിലുണ്ടെന്ന് ചോദിച്ചാൽ ബാക്കി ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം നല്ല നീറ്റാണ്. റൂഫ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴുക്കോ അതുപോലുള്ള വേറെ ഡാമേജോ ഒന്നുമില്ല. ഡോർ പാഡിലൊന്നും വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. ഫ്രണ്ടിൽ ഈ ഒരു സീറ്റിൻ്റെ സൈഡ് കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ റീസ്റ്റോർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺറൂഫും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. 6 എയർ ബാഗ്സ് ആണ് വണ്ടിയിൽ വരുന്നത്. വണ്ടിയിലെ ടോട്ടൽ ഓടിയിരിക്കുന്ന റണ്ണിങ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. 66,518 വണ്ടിയുടെ ടോട്ടൽ റണ്ണിങ് കിലോമീറ്റർ വന്നിരിക്കുന്നത്. സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വെഹിക്കിളാണ്. വണ്ടി നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിലേ കാര്യങ്ങളുണ്ടാകുന്നുള്ളത്. വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിലൊന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. അതുപോലെ തന്നെ AC കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വർക്കിംഗ് കണ്ടീഷനാണ്. വേറെ വാണിംഗ് ലൈറ്റ്സോ കാര്യങ്ങളൊന്നും വണ്ടിയിൽ നിലവിൽ ഓണായി കിടപ്പില്ല. അടുത്തായിട്ട് നമുക്ക് സൺറൂഫ് വർക്ക് ചെയ്യണ്ടെന്നുള്ളത് നോക്കാം. സൺറൂഫ് വർക്കിംഗ് കണ്ടീഷനാണ്. സൺറൂഫ് വർക്കിംഗ് കണ്ടീഷനാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സൺറൂഫ് വർക്ക് ചെയ്യുന്നതിന് വേറെ സ്ലോ ആവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സൺറൂഫ് ഓപ്പൺ ആവുകയും അതുപോലെ തന്നെ ക്ലോസ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. സൺറൂഫിന് വേറെ ഡാമേജൊന്നുമില്ല. വണ്ടിയുടെ ഉള്ളു കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. അതുപോലെ തന്നെ എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷൻസാണ്. ഇനി നമുക്ക് എൻജിൻ കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എൻജിൻ സൈഡും കൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ നേരെ എൻജിൻ സൈഡിൽ നോക്കുകയാണ്. എൻജിൻ സൈഡിൽ നമുക്കൊരു ഡാമേജായിട്ട് പറയാനുള്ളത് നമ്മളുടെ ഹുഡിൻ്റെ ഈ ഒരു ലിഫ്റ്റ് സപ്പോർട്ടർ രണ്ടും ഡാമേജാണ്. രണ്ട് സൈഡിൽ വരുന്ന ലിഫ്റ്റ് സപ്പോർട്ടേഴ്സ് ഡാമേജാണ്. അത് രണ്ടും നമ്മൾ മാറേണ്ടി വരും. ഓൾമോസ്റ്റ് ഒരു 250 rupees എന്തോന്നു തോന്നുന്നു ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് വരുന്നത്.
എഞ്ചിൻ സൈഡിൽ വേറെ നമുക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ ഇട്ടൊന്നും പറയാനില്ല. എപ്പണ്ട സൈഡിലായാലും വേറെ ഡാമേജ്, ആക്സിഡൻറ്റ് ഫ്രീ, അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡൊന്നും ആവാത്തൊരു വെഹിക്കിളാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വിത്ത് സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉള്ളൊരു വെഹിക്കിളാണ്. എഞ്ചിൻ സൈഡിൽ നിന്ന് വേറെ അബ്നോർമലായിട്ടുള്ള നോയിസോ ഓയിലേക്കോ അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. പുതിയ ബാറ്ററിയാണ് വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വൃത്തിയുള്ളൊരു വണ്ടി. നമ്മൾ ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കണ്ട പോലെ തന്നെ, ഫസ്റ്റിൽ നമ്മളെ കണ്ട പോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സിംഗിൾ ഓണർഷിപ്പ് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. വിത്ത് റീപ്ലേസിങ് കാര്യങ്ങളൊന്നുമില്ല. ഫ്ലഡ് അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഫ്രീ എല്ലാം ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. അടുത്തതായിട്ട് നമുക്ക് വണ്ടിയുടെ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് നോക്കാം. ഡോക്യുമെൻറ്റേഷനിൽ നമുക്ക് ലൈഫ് ടാക്സ് ഉള്ള വണ്ടിയാണ്. 31/3/2030 വരെയാണ് ഇതിൻ്റെ ടാക്സ് വാലിഡിറ്റി വരുന്നത്. അതുപോലെ തന്നെ അടുത്ത റീടെസ്റ്റ് വരുന്നത് 21/6/2030 വരെയാണ് അടുത്ത റീടെസ്റ്റും കാര്യങ്ങളും വരുന്നത്. ഇൻഷുറൻസ് പാക്കേജ് അല്ലെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് പോളിസിയാണ് വരുന്നത്. 3/6/2022 വരെയാണ് അതിൻ്റെ വാലിഡിറ്റിയും കാര്യങ്ങളും വരുന്നത്. വണ്ടിയുടെ ഐ ഡി വി ആയിട്ട് വരുന്നത് 818,190 ആണ് ഐ ഡി വി വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 8 lakhs വരെയൊക്കെ നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ പാസ്സാകും. ഇപ്പോൾ 800,000 രൂപ നമ്മൾ ഫിനാൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് അടവും കാര്യങ്ങളും വരിക ഒരു 16 മുതൽ 17,500 ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് EMI കാര്യങ്ങളും വരിക. അപ്പോൾ വണ്ടി അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ നമ്മുടെ എറണാകുളം ജില്ലയിൽ വടുതലയാണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ. സെല്ലിംഗ് പ്രൈസും അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും പതിവുപോലെ നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം സെല്ലിംഗ് പ്രൈസും അതുപോലെ തന്നെ കസ്റ്റമറെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യുക. ബാർഗെയിനും കാര്യങ്ങളെല്ലാം ആ ഒരു നമ്പറിൽ തന്നെ ചെയ്യുക. അപ്പോൾ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ നമ്മളുടെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.